ഡിയർ സ്റ്റുഡൻസ് നമ്മൾ കാണാൻ പോകുന്നത് കൺഫർമേഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ ആണ് കൺഫർമേഷൻ ഐസോമറിസം ഓഫ് സൈക്ലോഹെക്സൈൻ സോ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മോളിക്യൂൾ നമുക്ക് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം സൈക്ലിക് ആണ് അതുപോലെ ഹെക്സ് സോ ആറ് കാർബൺ ഉണ്ട് പിന്നെ എയിൻ എയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് സോ ആറ് കാർബണുള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് സൈക്ലോഹെക്സൈൻ ഓക്കെ അല്ല നമുക്കിതിനെ ഇങ്ങനെ ഹൈഡ്രജൻസും കാർബണും കാണിക്കാതെ നമുക്കൊരു ഹെക്സഗൺ ഷേപ്പിൽ വരയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അറിയാം ഇത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണാണ് സോ ഇറ്റ് ഇസ് എ സൈക്ലോ ആൽക്കെയിൻ ആൽക്കെയിൻസിൽ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ആണ് സോ നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ആംഗിൾ 109°28' ആണ് അതാണ് നമ്മുടെ ഡിസയേർഡ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ ഈ സൈക്ലോഹെക്സേനിൽ ഈ ഹെക്സഗണൽ ഷേപ്പ് വരുമ്പോഴേക്കും അവിടെ വരുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ആണ് ഈ ഒരു ഷേപ്പ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 120 ആണ് ഓക്കെ സോ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ 109°28' ആണ് പക്ഷേ ശരിക്കും അവിടെ ഉള്ള ബോണ്ട് ആംഗിൾ 120 ആണ് ഓക്കെ സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ആംഗിളിനേക്കാളും ഡീവിയേറ്റഡ് ആണ് ശരിക്കുള്ള മോളിക്യൂളിലെ ബോണ്ട് ആംഗിൾ സോ നമ്മളിവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടെന്ന് പറയും റിംഗ് സ്ട്രെയിൻ ഉണ്ടെന്ന് പറയും ഓക്കെ പൊതുവെ സൈക്ലോ ആൽക്കെയിൻസിൽ ഇപ്പോൾ സൈക്ലോ പ്രൊപ്പെയിൻ സൈക്ലോ ബ്യൂട്ടെയിൻ സൈക്ലോ പെൻഡെയിൻ സൈക്ലോ ഹെക്സെൻ അങ്ങനെ വലിയ വലിയ മോളിക്യൂൾസിലേക്ക് പോകും സോ നമുക്ക് സൈക്ലോ പെൻഡെയിൻ ആണ് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം റിംഗ് സ്ട്രെയിൻ ഉള്ളവരാണെന്ന് പറയും കാര്യം അവരൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ആംഗിൾ 109°, പക്ഷേ അവരുടെ ശരിക്കും ബോണ്ട് ആംഗിൾ വരിക ഈ 109° ആയിരിക്കില്ല ഇപ്പോൾ സപ്പോസ് നമ്മൾ സൈക്ലോ പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ട്രയാംഗിൾ ഷേപ്പ് ആയിരിക്കും സൈക്ലോ പ്രൊപ്പെയിൻ വരിക ഓക്കെ മൂന്ന് കാർബണേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് ആ റിംഗ് സ്ട്രെയിൻ എന്താണെന്ന് പറയാൻ പോവാണ് സൈക്ലോ പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുക പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാർബണാണ് സോ ഇതായിരിക്കും ആ ഷേപ്പ് CH2 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 സോ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ വരുന്നത് 60 ആയിരിക്കും എന്ന് നമുക്കറിയാം ഓക്കെ സോ ശരിക്കും ഉള്ളത് 109° ആണ് പക്ഷെ നമുക്ക് അവിടെ മോളിക്കുള്ളത് 60 ആണ് സോ ദർ ഇസ് എ റിംഗ് സ്ട്രെയിൻ അതേപോലെ തന്നെ നമ്മുടെ ഈ സൈക്ലോ ഹെക്സേനിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 109°28' ആണ് പക്ഷെ ശരിക്കും അവിടെ ഉള്ള ബോണ്ട് ആംഗിൾ 120 ആണ് സോ ദർ ഇസ് എ റിംഗ് സ്ട്രെയിൻ ഓക്കെ ഈ റിംഗ് സ്ട്രെയിൻ കാരണം ഈ മോളിക്യൂൾ ഇങ്ങനെ ഒരു പ്ലെയിനിൽ നിൽക്കില്ല നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു പ്ലെയിനിലാണ് ഒരു പ്ലെയിനാർ മോളിക്യൂൾ പോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് പക്ഷേ റിംഗ് സ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഈ മോളിക്യൂൾ പ്ലെയിനാറായിട്ട് നിൽക്കില്ല ഓക്കെ ഈ റിംഗ് സ്ട്രെയിൻ കാരണം ഈ മോളിക്യൂൾ ആക്ച്വലി അൺസ്റ്റേബിൾ ആകും റിംഗ് സ്ട്രെയിൻ വന്നാൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആവണം എന്നാണ് ശരിക്കും പക്ഷേ സൈക്ലോഹെക്സൈൻ അൺസ്റ്റേബിൾ അല്ല കാരണം സൈക്ലോഹെക്സൈൻ ഇതുപോലെ പ്ലെയിനറായിട്ടല്ല നിൽക്കുക ഈ റിംഗ് സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടി അവർ ഇച്ചിരി പക്കേർഡ് സ്ട്രക്ചറിലോട്ട് മാറും അല്ലെങ്കിൽ നോൺ പ്ലെയിനാർ സ്ട്രക്ചറിലേക്ക് മാറും ഓക്കെ വേറെ ഇപ്പം സൈക്ലോ പ്രൊപ്പെയിനോ സൈക്ലോ ബ്യൂട്ടെയിനോ ഒന്നും എടുത്താൽ അവർക്ക് ഇതുപോലെ നോൺ പ്ലെയിനാർ സ്ട്രക്ചറൊന്നും ഇല്ല അവർ അൺസ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുക ചെയ്യുക സൈക്ലോ പ്രൊപ്പെയിൻ നമ്മളിപ്പോൾ കാണിച്ച പോലെ ഇവിടെ 60° ആണ് സൈക്ലോഹെക്സൈൻ സൈക്ലോ പ്രൊപ്പെയിൻ്റെ ബോണ്ട് ആംഗിൾ സോ സൈക്ലോ പ്രൊപ്പെയിൻ ഈസ് അൺസ്റ്റേബിൾ ഓക്കെ ഈ സൈക്ലോ ബ്യൂട്ടൈൻ വരച്ചാൽ നമുക്ക് ഇതാ ഇങ്ങനെ സൈക്ലോ ബ്യൂട്ടൈൻ വരയ്ക്കാം നാല് കാർബണാണല്ലോ സോ നാല് കോർണറുള്ള ഒരു ഷേപ്പ് ആയിരിക്കുമല്ലോ വരിക സോ സൈക്ലോ ബ്യൂട്ടൈൻ്റെ ഷേപ്പ് ഇതായിരിക്കും നമുക്ക് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ വരിക 90 ആണ് സ്ക്വയറിൻ്റെ ബോണ്ട് ആംഗിൾ 90 ആണ് വരിക ഓക്കെ സോ ദാറ്റ് ഈസ് ഓൾസോ അൺസ്റ്റേബിൾ ഇപ്പോൾ സൈക്ലോ പ്രൊപ്പെയിനും സൈക്ലോ ബ്യൂട്ടൈനും ഒക്കെ അൺസ്റ്റേബിൾ ആണ് സൈക്ലോ പെൻഡെയിൻ വരുമ്പോൾ അത്യാവശ്യം 109°ക്ക് അടുത്താണ് സൈക്ലോ പെൻഡെൻ്റെ ആംഗിൾ വരിക 108° ആണ് അതിൻ്റെ ആംഗിൾ വരിക സോ സൈക്ലോ പെൻഡെൻ അത്യാവശ്യം സ്റ്റേബിൾ ആണ് സൈക്ലോ ഹെക്സൈൻ വരുമ്പോഴേക്കും വീണ്ടും റിംഗ് സ്ട്രെയിൻ വരികയാണ് 120 ആണ് അവിടുത്തെ ബോണ്ട് ആംഗിൾ പക്ഷേ അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ സൈക്ലോ ഹെക്സൈൻ റിംഗ് സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു നോൺ പ്ലെയിനാർ സ്ട്രക്ചേഴ്സിലോട്ട് മാറുകയാണ് ചെയ്യുക ഓക്കെ സോ സൈക്ലോ ഹെക്സൈൻ ഈസ് സ്റ്റേബിൾ അക്കോർഡിംഗ് ടു ബെയർ സ്ട്രെയിൻ തിയറി അതായത് ആംഗിൾ സ്ട്രെയിൻ കൊണ്ടുവന്നത് ബെയർ സ്ട്രെയിൻ തിയറിയാണ് ബെയർ സ്ട്രെയിൻ തിയറി അനുസരിച്ചിട്ട് സൈക്ലോ ഹെക്സൈൻ അൺസ്റ്റേബിൾ ആയേ പറ്റുള്ളൂ ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എ റിംഗ് സ്ട്രെയിൻ പക്ഷേ സൈക്ലോ ഹെക്സൈൻ പ്ലെയിനാറുള്ള പ്ലെയിനാറായിട്ടുള്ള കോൺഫിഗറേഷൻ മാറിയിട്ട് അത് നോൺ പ്ലെയിനാറായി മാറുന്നു അല്ലെങ്കിൽ പക്കേർഡ് സ്ട്രക്ചറായിട്ട് മാറുന്നു അതുവഴി അത് അതിൻ്റെ റിംഗ് സ്ട്രെയിൻ ഒഴിവാക്കുന്നു ഓക്കെ സോ നമുക്കവിടെ രണ്ട് നോൺ പ്ലെയിനാർ സ്ട്രക്ചേഴ്സാണ് സൈക്ലോഹെക്സൈൻ ഉള്ളത് ഒന്ന് ചെയർ ഫോം മറ്റൊന്ന് ബോട്ട് ഫോം സോ ഇതൊരു ചെയർ ഫോമാണ് നമുക്ക് ഓരോ കോർണറും ഓരോ CH2 ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സോ ഇവിടെ ഒന്ന് രണ്ട് ഈ നാല് പേരും ഒരു പ്ലെയിനിലാണ് ഈ നാല് CH2 ഗ്രൂപ്പ്സും ഒരു പ്ലെയിനിലാണ് നമ്മളൊരു ചെരിഞ്ഞ പ്ലെയിനാണ്
ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പ്ലെയിൻ പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു സി എച്ച് ടു ഈ പ്ലെയിനിന് മുകളിലോട്ടാണ്, ഈ ഒരു സി എച്ച് ടു ഈ പ്ലെയിനിന് താഴത്തേക്കാണ്. ഓക്കെ, സോ നമുക്കൊരു ഒരു ഈസി ചെയറിൻ്റെ ഒരു ഫോമാണ്, ചാരികസേരയുടെ ഒരു ഫോമിലുള്ള സ്ട്രക്ചറായതുകൊണ്ട് നമ്മളതിനെ ചെയർ ഫോം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറിലാണെങ്കിൽ 1, 2, 3, 4 ഈ നാല് കാർബണും ഒരേ പ്ലെയിനിലാണ്. 1, 2 ഈ രണ്ട് കാർബണും എബവ് ദ പ്ലെയിനാണ്. സോ ദിസ് ഇസ് ബോട്ട് ഫോം. ഓക്കെ, നമ്മുടെ ചെയർ ഫോമിൽ നാല് കാർബൺ ഒരു പ്ലെയിനിലാണ്, മറ്റ് അഞ്ചാമത്തെ കാർബൺ എബവ് ദ പ്ലെയിൻ, ആറാമത്തെ കാർബൺ ബിലോ ദ പ്ലെയിൻ. ബോട്ട് ഫോമിൽ നാല് കാർബൺ ഒരേ പ്ലെയിനിലാണ്, 5ഉം 6ഉം എബവ് ദ പ്ലെയിൻ. സോ ചെയർ ഫോമിൽ ഈ താഴത്തോട്ട് നിൽക്കുന്നയാളെ പിടിച്ച് മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ബോട്ട് ഫോം. ഓക്കെ, സോ ഈ രണ്ട് സ്ട്രക്ചേഴ്സാണുള്ളത്. ഇനി നമുക്ക് ഈ ചെയർ ഫോം നന്നായിട്ടൊന്ന് വരയ്ക്കാം. ചെയർ ഫോമിൽ ഹൈഡ്രജൻസ് ഒക്കെ കൊടുക്കണം, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെയർ ഫോം നമുക്കൊന്ന് വരയ്ക്കാം, എൻ്റെ ഒപ്പം നിങ്ങളും വരയ്ക്കുക. സോ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമുക്ക് ഈ പാരലൽ ആയിട്ടുള്ള ഈ രണ്ട് ലൈൻസ്, ഈ രണ്ട് ലൈൻസ് ആദ്യം വരയ്ക്കാം. ഈ രണ്ട് പാരലൽ ലൈൻസ് ഇത് വരയ്ക്കുന്നതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, സോ ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പാരലൽ ലൈൻസ് ഏകദേശം ഒരേ ലെവലിൽ നിന്ന് തുടങ്ങുക, ഇവിടെ ഏകദേശം ഒരേ ലെവലിൽ കൊണ്ട് നിർത്തുക. ഓക്കെ, ഏകദേശം ഒരേപോലെ നിർത്തുക. ഇനി നമ്മളിവിടെയാണ് ഈ ഒരു കോർണർ, ഇതൊരു കോർണറാണല്ലോ അല്ലേ, ഈ ഒരു കോർണറിൻ്റെ അതേ ഹൈറ്റിൽ വേണം നമ്മൾ ഇവിടുത്തെ കോർണർ തുടങ്ങാൻ വേണ്ടി. സോ നമ്മളിവിടെ ഒരു കുത്തിട്ട് വെച്ചേക്കാം. ഇതിൻ്റെ അതേ ലെവലിൽ വേണം ഇവിടെ അടുത്ത കോർണർ ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ ഒരു കുത്തിടുക. ജോയിൻ ചെയ്യാൻ നമുക്ക് സോറി, ഞാൻ വരയ്ക്കാൻ വെച്ചതായിട്ട് വളഞ്ഞു പോകുന്നുണ്ട്, വളഞ്ഞു പോകാതെ തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഇവിടെ വളഞ്ഞു പോകാൻ പാടില്ല, നേരെ വരയ്ക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇത് ഇങ്ങോട്ട്, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഈ രണ്ട് കോർണറും ഒരേ ലെവലിൽ നിൽക്കുക, ഈ രണ്ട് കോർണറും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ രണ്ടുപേരും പാരലലാണ്, ഇത് രണ്ടും ആക്ച്വലി പാരലലാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും നമ്മുടെ ചെയർ ഫോം വരച്ചു കഴിയുമ്പോൾ. ഇനി നമുക്കിതിൽ ഹൈഡ്രജൻസ് കൊടുക്കാം. നമുക്കറിയാം ഓരോ കോർണറും സി എച്ച് ടു ആണ്, സോ ഓരോ കാർബണിലും രണ്ട് ഹൈഡ്രജൻ വീതമുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഓരോ ഹൈഡ്രജൻസ് കൊടുക്കാം, അതിനുശേഷം രണ്ടാമത്തെ ഹൈഡ്രജൻ കൊടുക്കാം. ഒരു ആദ്യത്തെ സെറ്റ് ഓഫ്, അതായത് നമ്മൾ മൊത്തം 12 ഹൈഡ്രജൻ ആണുള്ളത്, 6 സി എച്ച് ടു ഉണ്ട്, സോ 12 ഹൈഡ്രജൻ ആണുള്ളത്. ഈ 12 ഹൈഡ്രജൻ രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 6 ഹൈഡ്രജൻ്റെ ഫസ്റ്റ് സെറ്റ്, 6 ഹൈഡ്രജൻ്റെ സെക്കൻഡ് സെറ്റ്. സോ ആ ആദ്യത്തെ 6 ഹൈഡ്രജൻസ് നമുക്ക് സെറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ മുകളിലേക്ക് നിൽക്കുന്ന കോർണേഴ്സൊക്കെ നമ്മൾ മുകളിലേക്കൊരു ഹൈഡ്രജൻ കൊടുക്കുക, നേരെ പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്കൊരു ഹൈഡ്രജൻ കൊടുക്കുക. ഈ കോർണർ മുകളിലേക്കാണ് നിൽക്കുന്നത്, സോ മുകളിലേക്കൊരു ഹൈഡ്രജൻ കൊടുക്കുന്നു. ഓക്കെ, അടുത്ത മുകളിലേക്ക് നിൽക്കുന്ന കോർണർ ഏതാണ്, ഇതാണ്. സോ ഇവിടെ നമ്മൾ മുകളിലേക്കൊരു ഹൈഡ്രജൻ കൊടുക്കുക. അടുത്ത മുകളിലേക്ക് നിൽക്കുന്ന കോർണർ ഏതാണ്, അതാ ഇതാണ് മുകളിലേക്ക് നിൽക്കുന്ന കോർണർ. സോ അതിന് മുകളിലേക്ക് ഒരു ഹൈഡ്രജൻ കൊടുക്കുക. ബാക്കി 3 കോർണേഴ്സ് താഴത്തേക്കാണ് നിൽക്കുന്നത്, 1, 2, 3 അവർക്ക് 3 പേർക്കും താഴത്തേക്കാണ് നമ്മൾ ഹൈഡ്രജൻ കൊടുക്കാൻ പോകുന്നത്. നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വേണം കൊടുക്കാനായിട്ട്, ആംഗിളൊന്നും വരയ്ക്കാൻ പാടില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തെന്താണ്, മുകളിലേക്ക് നിൽക്കുന്ന കോർണേഴ്സിന് മുകളിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഹൈഡ്രജൻ കൊടുത്തു, താഴത്തേക്ക് നിൽക്കുന്ന കോർണേഴ്സിന് താഴത്തേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഹൈഡ്രജൻ കൊടുത്തു. ഇപ്പം നമ്മൾ ഈ കൊടുത്ത 6 ഹൈഡ്രജൻസിനെ നമ്മൾ ആക്സിയൽ ഹൈഡ്രജൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഡെഫിനിഷൻ ഞാൻ പുറകെ പറയാം, ഇവരെ നമ്മൾ ആക്സിയൽ ഹൈഡ്രജൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വരച്ച 6 ഹൈഡ്രജൻസിൻ്റെ സെറ്റിന്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 6 ഹൈഡ്രജൻസ് കൊടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ വീതം കൊടുത്തു, ഇനി വീണ്ടും ഓരോ ഹൈഡ്രജൻ വീതം എല്ലാ കാർബണിലും കൊടുക്കണം. അത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുക്കുക, നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഞാനിവിടെ വരയ്ക്കാൻ പോകുന്ന ശ്രദ്ധിക്കണം, ഞാനിവിടെ ഒരു ഡബ്ല്യു വരയ്ക്കാൻ പോവാണ്. ഡബ്ല്യു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എന്താ ഡബ്ല്യു അല്ലേ, ദിസ് ഇസ് എ ഡബ്ല്യു. എന്ത് ചെയ്യുക, ഇവിടെ ഒരിച്ചു കൊടുക്കുക, ഇവിടെ ഒരിച്ചു കൊടുക്കുക. ഡയറക്ഷൻ തിരിയാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ കേട്ടോ. ഒരു അടുത്ത 6 ഹൈഡ്രജൻ ഒരു ആംഗിളിലാണ്, പെർപെൻഡിക്കുലർ ആയിട്ടല്ല വരയ്ക്കുക, ഒരു ആംഗിളിൽ വേണം വരയ്ക്കാൻ. സോ ആംഗിൾ വരയ്ക്കാൻ വേണ്ടി ഒരു റൂളുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡബ്ല്യു റൂളാണ്, നമ്മളിവിടെ ഡബ്ല്യു ആയിട്ട് വരയ്ക്കുക.
നമ്മൾ നോക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡബ്ല്യു ആയിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, നമ്മൾ വരച്ചിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുന്നു നമ്മൾ. അപ്പോൾ നമുക്ക് ഡബ്ല്യു ആയിട്ട് കാണണം അതിനെ. അത് ഞാനിപ്പോൾ കൈ വെച്ചിരിക്കുന്ന ആ സൈഡിൽ നിന്ന് വേണം നമ്മൾ നോക്കാൻ വേണ്ടി. ഞാൻ ഇതേ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്കൊരു എം കിട്ടണം. എം സോ ദിസ് ഇസ് എ എം. ഓക്കെ, ഹൈഡ്രജൻസ് കൊടുക്കുക. എന്താ ചെയ്തത്, നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വ്യൂ ചെയ്തുകൊണ്ട് ആദ്യം നമ്മളിവിടെ ഒരു ഡബ്ല്യു വരച്ചു, പിന്നെ നമ്മളൊരു എം വരച്ചു, ഹൈഡ്രജൻ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ നാല് ഹൈഡ്രജൻസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ട് കാർബൺ കോല ഹൈഡ്രജൻസ് കൊടുക്കാനുണ്ട്, ഇവിടെയും ഇവിടെയും. ഓക്കെ, നമുക്ക് ഇതാ ഇവിടെ നമുക്കിപ്പോൾ ഏകദേശം നോക്കൂ, ഈ മൂന്ന് സൈഡ് ഏകദേശം ഫില്ലാണ്, ഈ സൈഡാണ് ബോണ്ട് ഇല്ലാതെ നിൽക്കുന്നത്. സോ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കാർബൺ, ഈ കാർബണിൽ ഈ സൈഡ് മുഴുവൻ ബോണ്ടായി, ഇനി ബോണ്ട് ഇല്ലാത്തത് ഇങ്ങോട്ട് മാത്രമാണ്. സോ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. സോ ഈ ചെയർ ഫോമിൻ്റെ ഹൈഡ്രജൻസ് ഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ആംഗിളിൽ വരച്ച ഹൈഡ്രജൻസ് എല്ലാം, സോ അതായത് ഈ ഹൈഡ്രജൻ, ഇത്, 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 ഇവരെല്ലാവരും നമ്മൾ ഇക്വറ്റോറിയൽ ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇക്വറ്റോറിയൽ ആ നമുക്ക് വീണ്ടും കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയർ ഫോമിൽ ഹൈഡ്രജൻസ് കൊടുക്കുന്നത്. നമുക്ക് ബോട്ട് ഫോം എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. ദിസ് ഇസ് ബോട്ട് ഫോം. ബോട്ട് ഫോം, ബോട്ട് ഫോമിൽ നമുക്ക് ഇതിങ്ങനെ ആദ്യം ഫ്രെയിം വരയ്ക്കുക. ബോട്ട് ഫോമിൽ ഹൈഡ്രജൻസ് കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് വലിയ റൂൾസ് ഒന്നും പറയാൻ പറ്റില്ല. സോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4, 5, 6 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കൂ, ഈ മുകളിലേക്ക് നിൽക്കുന്ന രണ്ട് കാർബണിലും ദാ ഇങ്ങനെ ഈ ഹൈഡ്രജൻസ് അടുത്തടുത്ത് വരണം. രണ്ടുപേരെ നമ്മൾ ഉള്ളിലേക്ക് വരയ്ക്കണം. സോ ഇവരെ നമ്മൾ എച്ച് എഫ് എന്നാണ് മാർക്ക് ചെയ്യുക. അവരെ നമ്മൾ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഉള്ളിലേക്ക് രണ്ട് ഹൈഡ്രജൻസ് വരയ്ക്കണം, എച്ച് എഫ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് രണ്ടെണ്ണം കൊടുക്കണം. അവർ രണ്ടുപേരും ഏകദേശം ഐഡൻറ്റിക്കൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്, 1, 4. ഓക്കെ, 5 ഉം 6 ഉം ഏകദേശം ഒരുപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട്, ഇയാൾ ഇങ്ങോട്ട്, ഇയാൾ ഇങ്ങോട്ട്, ഇയാൾ ഇങ്ങോട്ട്. 5 ഉം 6 ഉം ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ. 3 ഉം 2 ഉം ഓൾമോസ്റ്റ് മിററാണ്. 3 ഉം 2 ഉം മിററായിട്ട് വരയ്ക്കുക. സോ ഇവിടെ നമ്മൾ ഹൈഡ്രജൻസ് ഫിൽ ചെയ്യാൻ നമുക്ക് റൂളൊന്നുമില്ല, നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഫോംസാണുള്ളത്, ചെയർ ഫോം ആൻഡ് ബോട്ട് ഫോം. രണ്ടും നോക്കുമ്പം ചെയർ ഫോമാണ് മോർ സ്റ്റേബിൾ ദാൻ ദ ബോട്ട് ഫോം. കാരണം ബോട്ട് ഫോമിൽ, ചെയർ ഫോമിലെ എല്ലാ കാർബൺ, എല്ലാ കാർബൺസും ഹൈഡ്രജൻസും, കാർബൺസിലെ ഹൈഡ്രജൻസും സ്റ്റാഗേർഡ് കൺഫർമേഷനാണ്, അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ബോട്ട് ഫോം വരുമ്പോൾ ഈ C2-ലെയും C3-ലെയും കാർബൺ ഹൈഡ്രജൻസ് അവർ എക്ലിപ്സ്ഡ് ആണ്. അതുപോലെ C5-ലെയും C6-ലെയും ഹൈഡ്രജൻസ് അവരും എക്ലിപ്സ്ഡ് ആണ്. സോ അവിടെ എക്ലിപ്സിങ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ റീസൺ ഇത് സ്റ്റെബിലിറ്റി കുറയാനുള്ള, ബോട്ട് ഫോമിന് സ്റ്റെബിലിറ്റി കുറയാനുള്ള ഒന്നാമത്തെ റീസൺ, ഈ എക്ലിപ്സിങ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ C2 and C3, C5 and C6. മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് എന്ന് പറഞ്ഞാൽ അവർ അടുത്തോട്ടാണ് നിൽക്കുന്നത്. സോ അവരുടെ ഇടയിൽ ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. സോ ദ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ്, അതാണ് രണ്ടാമത്തെ റീസൺ. ഫ്ലാഗ് പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോട്ടിൽ കൊടി നാട്ടുന്ന ഒരു കൊടിമരം, അതിനെ നമ്മൾ ഫ്ലാഗ് പോൾ എന്ന് പറയാം. സോ ഇവർ രണ്ടുപേരും ആ ഫ്ലാഗ് പോൾ പോലെയാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളൊരു ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് ആൻഡ് ദ എക്ലിപ്സിങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 സെറ്റ് ഓഫ് കാർബൺസ്, അത് രണ്ടുമാണ് ബോട്ട് ഫോം അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം, അല്ലെങ്കിൽ ലെസ് സ്റ്റേബിൾ ആവാനുള്ള കാരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയർ ആണ് മോർ സ്റ്റേബിൾ ദാൻ ദ ബോട്ട്. അവരുടെ ഇടയിലുള്ള എനർജി ബാരിയർ എന്ന് പറഞ്ഞാൽ 44 kJ/mol. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇതാണ് രണ്ട് ഫോംസ്, സൈക്ലോഹെക്സേൻ്റെ രണ്ട് കൺഫർമേഷൻസ്, ചെയർ ആൻഡ് ബോട്ടാണ്. രണ്ടും വരയ്ക്കാനായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ആക്സിയൽ ബോണ്ട് അല്ലെങ്കിൽ ആക്സിയൽ ഹൈഡ്രജൻസ് എന്താണ്, ഇക്വറ്റോറിയൽ ഹൈഡ്രജൻസ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ പറയാം. ഓക്കെ, നമ്മളിത് വരച്ച്, നമ്മൾ ആദ്യം വരച്ചതാണ്, നമ്മൾ എന്ത് ചെയ്തു, മുകളിലേക്കുള്ള കോർണേഴ്സിലൊക്കെ മുകളിലേക്ക് ഓരോ പെർപെൻഡിക്കുലർ ആയിട്ട് ഹൈഡ്രജൻസ് കൊടുത്തു, താഴത്തേക്കുള്ള കോർണേഴ്സിലൊക്കെ താഴത്തേക്ക് ഓരോ ഹൈഡ്രജൻസ് കൊടുത്തു. ആക്സിയൽ ഹൈഡ്രജൻ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ HA എന്ന് കൊടുക്കുന്നതേ ഉള്ളൂ.
നമ്മളിവിടെ ഒരു ആക്സിസ് വരയ്ക്കുകയാണ്, മോളിക്യൂളിൻ്റെ ഒരു ആക്സിസ് വരയ്ക്കുകയാണ്. ഇങ്ങനെ മോളിക്യൂളിൽ കൂടെ ഒരു ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഈ ഹൈഡ്രജൻ സെല്ലെല്ലാം ഈ ആക്സിസിന് പാരലലായിട്ടാണ് വരുന്നത്. സോ ദ സി എച്ച് ബോൺസ് വിച്ച് ആർ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ മോളിക്യൂൾ, അവരെ നമ്മൾ ആക്സിയൽ ബോൺസ് എന്ന് പറയുന്നു. ഓക്കെ, ഡെഫിനിഷൻ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക. ഇനി ഇക്വട്ടോറിയൽ ബോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചുവാണ് അല്ലേ, നമ്മുടെ ഞാനിവിടെ ബോട്ട് തിരിച്ചാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പം റൂള് മാറിയത്. ഓക്കെ, നേരത്തെ വരച്ച ബോട്ടിൻ്റെ ഷേപ്പല്ല ഇപ്പോൾ വരച്ചിരിക്കുന്നത്, അല്ല ചെയറിൻ്റെ ഷേപ്പല്ല ഇപ്പോൾ വരച്ചിരിക്കുന്നത്, തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ ചെയർ വരച്ചപ്പം ഇത് മുകളിലേക്കും ഇത് താഴത്തേക്കുമായിരുന്നു, ഇപ്പം ഞാൻ തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ എം വന്നു, ഇവിടെ ഡബ്ല്യു വന്നു, അങ്ങനെയുള്ളൂ. ഇപ്പോൾ രണ്ട് രീതി വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊരു ഡബ്ല്യു, ഞാനിപ്പോൾ വ്യൂ ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ്, ഈ സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്നു, എനിക്ക് ഒരു എം വന്നു, ഒരു ഡബ്ല്യു വന്നു. നമ്മൾ തിരിച്ച് വരച്ച് കാണിച്ചു തരാം, കുഴപ്പമില്ല, അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത്, എളുപ്പം. ഇത് വേണ്ട, ഇത് തിരിച്ചു തന്നെ വരയ്ക്കാം. റഫായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഡബ്ല്യു എടുക്കാം. This is W, M എടുക്കാം. This is M. എല്ലാവരും നമ്മൾ ഇക്വട്ടോറിയലിന് കാണിക്കാൻ വേണ്ടി എച്ച് ഇ എന്ന് എഴുതുന്നു. ഇതാണ് മോളിക്യൂളിൻ്റെ ആക്സിസ്. ഓക്കെ, നമുക്ക് ആക്സിയിലും ആക്ച്വലി ഇതുപോലെ തന്നെ വരയ്ക്കാം കേട്ടോ, ഞാനത് മാറിപ്പോലാണ് വരച്ചപ്പോൾ. സോ നമ്മൾ നേരത്തെ വരച്ച പോലെ നമ്മളൊരു ആംഗിളിൽ W, ഇവിടെ നമ്മൾ W കൊടുത്തിരിക്കുന്നു അല്ലേ, ഇവിടെ നമ്മൾ എം കൊടുക്കുന്നു, ഈ സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ മോളിക്യൂളിൻ്റെ ആക്സിസിൽ ഒരു ആംഗിളിൽ വന്നിരിക്കുന്ന ബോൺസിനെയാണ് നമ്മൾ ഇക്വട്ടോറിയൽ ബോൺസ് എന്ന് പറയുന്നത്. അവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 109 degrees 28 minutes ആണ്. ഓക്കെ, സോ അങ്ങനെ ആ രണ്ടാമത്തെ സെറ്റിലെ ഹൈഡ്രജൻസ് നമ്മൾ ഇക്വട്ടോറിയൽ ഹൈഡ്രജൻസ് എന്നാണ് പറയുന്നത്. ദ സി എച്ച് ബോൺസ് വിച്ച് മേക്ക് എൻ ആംഗിൾ ഓഫ് 109 degrees 28 minutes വിത്ത് ദ ആക്സിസ് ഓഫ് ദ മോളിക്യൂൾ, അവരെ നമ്മൾ ഇക്വട്ടോറിയൽ ബോൺസ് എന്ന് പറയുന്നു. നമുക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ രണ്ട് രീതിയിലും നമുക്ക് ചെയർ വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയർ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയർ വരയ്ക്കാം. നോക്കി ഇവിടെ എന്താണ്, നമ്മൾ ഈ കോർണർ താഴത്തേക്ക് കൊടുത്തു, ഇപ്പുറത്തെ കോർണർ മുകളിലേക്ക് കൊടുത്തു. ഇവിടെ നമ്മൾ ഈ കോർണർ മുകളിലേക്ക് കൊടുത്തു, ഇപ്പുറത്തെ കോർണർ താഴത്തേക്ക് കൊടുത്തു. രണ്ട് രീതിയിലും വരയ്ക്കാം, ആക്ച്വലി രണ്ട് രീതിയിൽ വരച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് രണ്ട് രീതിയിൽ വരച്ചാലും ഒരു W ഒരു M കിട്ടും, അങ്ങനെ നോക്കി വരച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺഫർമേഷൻ ഓഫ് സൈക്ലോഎക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.